ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വീക്കെൻഡും ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എമിക്കുട്ടി താ റെഡി ആയിട്ട് നിൽക്കുകയാണ്, ലാലുവിനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എമിക്കുട്ടി റെഡിയായി ലാലുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഫണ്ണാണ് കേട്ടോ ഇപ്പൊ കണ്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാലു വിളിച്ചിട്ട് പുറത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എമിക്കുട്ടി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഓടി പോവാണ്, കാരണം കുറേ നേരമായി ആള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ ജിദ്ദലനുള്ള ഒരു അക്വാറിയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫക്കി അക്വാറിയം എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമ്മളുടെ കൂടെ എമി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ആഫ്റ്റർ 3 ഇയേഴ്സ് നമ്മൾ ഒന്നും കൂടെ വന്നേക്കാണ്, നമ്മുടെ എമിക്കും കൂടെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ടിക്കറ്റൊക്കെ വേണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടിയതാ നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ. മക്കൾക്ക് കളിക്കാനുള്ള പ്ലേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എമിക്കുട്ടി നേരെ അങ്ങോട്ടാണ് ഓടുന്നത്. അപ്പോൾ ലാലു ഇങ്ങോട്ട് തന്നെ പിടിച്ചോണ്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ ഇതാതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന വ്യൂ ആണിത്. ഇത് നമുക്ക് ഫസ്റ്റ് കാണുന്ന സമയത്ത് നമുക്കൊരു 3D എഫക്റ്റ് ആണ് ഫീൽ ചെയ്യൽ. ഒരു ഇരുട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി ചെന്ന സമയത്ത് നമുക്ക് ശരിക്കുള്ള ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ക്രിയേഷനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ലോണം റഷ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ആളുകളും ഉണ്ടായിരുന്നു. നമ്മൾ എമി ഇതാ ഓരോരോ ഫിഷിനെ കാണുമ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് ഓരോ പേര് പറഞ്ഞോട്ട് വിളിക്കുകയാണ്. അവൻ്റെ വിചാരം ഇതിപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്തോട്ട് വരും എന്നുള്ളതാണ്. പിന്നെ നമ്മളിതൊക്കെ ഇങ്ങനെ കാണാൻ വരുമ്പോൾ അതിൻ്റെ ആ ഗ്ലാസ് മെല്ലൊക്കെ ഇങ്ങനെ പിടിക്കൂലേ, അപ്പോൾ നമ്മളെ കൈയിൻ്റെ അടയാളം കാര്യങ്ങളൊക്കെ അതിമ്മ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മളൊന്നും കൂടി ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ ഇത് ശരിക്കൊരു പൊളി വൈബ് ചെയ്യുന്നു കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ. വലിയ ആമന കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുറ്റിനും വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ ഉള്ളിലൊക്കെ വെറൈറ്റി വെറൈറ്റി ഫിഷുകൾ. പിന്നെ ഇവിടെ ഉള്ളത് കംപ്ലീറ്റ് സ്റ്റോണിൻ്റെ വർക്ക്, സ്റ്റോണിൻ്റെ ഡിസൈന് എല്ലാം കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ കംപ്ലീറ്റ് ഒരു ലൈറ്റ് ഇല്ലാത്തൊരു എഫക്റ്റ് ആയിരുന്നു, ഒരു കുഞ്ഞൊരു ഇരുട്ടിൻ്റെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അത് നമ്മളെങ്ങനെ പറയാന്നറിയില്ല, ഒരു അടിപൊളി വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. എമിമോനെ ഇതാ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എമിൻ്റെ ലൈഫിൽ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് സൂവില് പോയിട്ടുണ്ടായിരുന്നു. അന്നും കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഇതാ എമി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും പോയി ഓടി ഓടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല റഷായതുകൊണ്ട് തന്നെ ഞാൻ ഓൻ്റെ പിറകെ ഇങ്ങനെ നടക്കായിരുന്നു. എങ്ങാനും കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തിരയാൻ കഴിയില്ലല്ലോ എന്ന് വെച്ചിട്ട്.
പിന്നെതാ ഇതിൽ വന്ന് നോക്കിയ സമയത്ത് ഈ യെല്ലോ കളർ ഫിഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു ഫിഷുമാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അത് അട്രാക്റ്റീവ് ആവാനുള്ള മെയിൻ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യെല്ലോ ഫിഷിൻ്റെ കൂടെ തന്നെയാണ് ഷാർക്കിൻ്റെ ബേബി ഷാർക്കുകൾ ഉള്ളത്. കുഞ്ഞു ഷാർക്കാണ് കേട്ടോ, ചെറിയ നമ്മളെ കൈവരലിൻ്റെ ഒക്കെ അത്ര വലുപ്പമുള്ള ഷാർക്കിൻ്റെ ബേബികളാണ്. അപ്പോൾ ഇതാ അതിന് ബ്ലൂ ലൈറ്റായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. യെല്ലോയും ബ്ലാക്കും ബ്ലൂവും കൂടെ ആയപ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ഫിഷ് ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ, ഇത് ഭയങ്കര ലെങ്തി ആയിരുന്നു. പക്ഷെ അങ്ങനെ വലിയ തടിയൊന്നുമുള്ള മീനല്ല, പക്ഷെ ഭയങ്കര ലെങ്തി ആയിരുന്നു. അതിങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടുത്തെ ഈ ഭാഗം നല്ല അടിപൊളി ഒരു ഏരിയ ആണ് കേട്ടോ. ഏറ്റവും നല്ലൊരു ഭംഗിയുള്ള ഭാഗം എന്ന് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇവിടെയാണ്. കാരണം ഇവിടെ കംപ്ലീറ്റ് ഷാർക്കുകളാണ് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനാളും ഉണ്ട്, എന്നാലും ഈ ഒരു ഏരിയൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷാർക്കുകളാണ്. പിന്നെ നമുക്ക് രണ്ട് സൈഡിലൂടെ മുകളിലും ഒക്കെ നോക്കിയാലും ഈ ഫിഷ് ഇങ്ങനെ പോകുന്നത് കാണാം. ശരിക്കും നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു വെള്ളത്തിനടിയിൽ നിൽക്കുന്ന വൈബ് തന്നെയാണ് കേട്ടോ. കാരണം അത്രക്ക് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിത് വീഡിയോയിൽ കാണുന്ന സമയത്ത് ഷാർക്കിനൊന്നും അത്ര വലിപ്പമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയ ഷാർക്കുകൾ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്താണ് കേട്ടോ അത് നമുക്ക് മനസ്സിലാവുക. ഷാർക്കിനെ കണ്ട സമയത്ത് എമ്മി മോനെ ഷാർക്കിനെ ടച്ച് ചെയ്യണം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അവിടെ കയറി നിന്നോ സൈഡിൽ, ഷാർക്കി വരുമ്പോൾ എനിക്ക് ടച്ച് ചെയ്യാന്ന്. അപ്പോൾ പെട്ടെന്ന് ഷാർക്കിനെ കണ്ടത് മോനൊന്ന് ബാക്ക് വലിഞ്ഞു പേടിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് സ്ലിപ്പായതാണ് കേട്ടത്, ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വീണിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലിപ്പ് കണ്ടപ്പോൾ ഫണ്ണായിട്ട് തോന്നിയപ്പോൾ ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ ഒരു ആമയും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ആമനെ കണ്ടത്. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു, വലിയ ആമയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള ഒരു ആമനെ കാണുന്നത്. അപ്പോൾ അതാ നമ്മൾ താഴത്തുള്ളതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി കാണാൻ നല്ല രസമുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടത്. ഇനി നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിനി മുകളിലോട്ട് ഇങ്ങനെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും ഇത് മരം കൊണ്ടുണ്ടാക്കിയതാണെന്നല്ല, ഇത് ഫുള്ള് കല്ലിൻ്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരെ മുകളിൽ വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവിടെ കാണുന്നത്. ഇത് കംപ്ലീറ്റ് ടോയ്സ് ആണ്. അതിൻ്റെ അപ്പുറത്ത് ചെറുതായിട്ടൊരു മിഠായിൻ്റെ ഒരു ഏരിയ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എമ്മിമോ നേരെ ഓടിയത് മിഠായിൻ്റെ അവിടേക്കാണ്. അവൾ ലാലു പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം നല്ല കുട്ടിയേച്ച് വന്നിട്ടുണ്ട്. തായത്ത് ആമേനെ കണ്ടതുകൊണ്ട് തന്നെ ആമ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എവിടെ പോയാലും ടോയ് വേണം, പക്ഷേ ഇന്ന് എന്തോ അറിയില്ല ടോയ്ക്ക് കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മിഠായിലായിരുന്നു അവളുടെ ഫുൾ ഫോക്കസും. മുകളിലേക്ക് കയറിയ സമയത്ത് വലിയൊരു ഷാർക്കിനെ കണ്ടപ്പോൾ അതും കൂടി ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാ എമ്മിമോന് ഇതാ ഷാർക്കിൻ്റെ വായിൽ കയറിയിരിക്കുന്നുണ്ട്. അവിടെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി ജസ്റ്റ് ഫണ്ണായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അത്.
ശരിക്കതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് കേട്ടോ, എന്ത് ഭംഗിയായിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതില്ലേ. പിന്നെ ഇവിടെ കണ്ടോ, ഇതാണ് കേട്ടോ പ്രോൺസ്. ഇതൊരു വെറൈറ്റി ഫിഷ് തന്നെയായിരുന്നു കേട്ടോ, കാരണം ഇതൊരു മാളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. പക്ഷേ ഇത് കറക്റ്റ് ഇതിൻ്റെ സൈസ് ഇതല്ല, ഇത് ഇതിലും നല്ല സൈസുള്ള ഫിഷ് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ, പക്ഷേ അത് ഫുള്ളായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് സൈസ് മനസ്സിലാവും കേട്ടോ. ഇത് പിന്നെ നമ്മൾ സീബ്രേൻ്റെ പോലത്തെ ഒരു മീനാണ് കണ്ടാൽ നമുക്ക് ശരിക്കും സീബ്രേൻ്റെ ഒരു സാദൃശ്യം തോന്നും. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതും അങ്ങനെ എന്തോ ഒരു നെയിം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പെങ്കിനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമുക്കൊരു മഞ്ഞിൻ്റെ ഒരു ഏരിയ പോലെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് മഞ്ഞുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ കാണുമ്പോൾ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എമ്മിമോൻ്റെ അടുത്തൊരു ലോലിപ്പോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എമ്മിമോൻ അതതിനിങ്ങനെ കാണിച്ചു കൊടുത്ത സമയത്ത് അത് എമ്മിക്കുട്ടിൻ്റെ അടുത്തേക്ക് നടന്ന് വരികയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മളെ ഫാമിലിയും മക്കളൊക്കെ കൂട്ടിച്ച് നമ്മൾ പോയി കാണണം കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അതുപോലെ നമ്മളിപ്പോഴൊക്കെ ഇത് കാണുമ്പോൾ നമുക്കിത് വലിയ അത്ഭുതമായിട്ട് ഫീൽ ചെയ്യൂലേ. അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കളോരെ കുഞ്ഞു പ്രായത്തിൽ കാണുമ്പോൾ എന്തുമാത്രം സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മൾ ഉമ്മമാരും ഉപ്പമാരും അതൊക്കെ നമ്മളിത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇന്നലെ ഞങ്ങൾ പുറത്തു പോയ സമയത്ത് ഞങ്ങൾ ഇപ്പം ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പാക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഉമ്മാക്ക് ഉമ്മാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ ഇനി ഫ്രീ ആവുന്ന സമയത്ത് ഓലിയും കൂട്ടിയിട്ട് ഓൽക്കും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ജിദ്ദയിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഈ വ്ലോഗ് കാണുന്നവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും മിസ് ചെയ്യാതെ പോയി ഒന്ന് കണ്ടുവരേണ്ട സ്പോട്ട് തന്നെയാണ് കേട്ടോ അത്. നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് കുട്ടികളൊക്കെ ഈ പെൻഗിൻ്റെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. കയറുക മീൻസ് നമുക്ക് ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർമേൽ നിന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയ പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എമി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓന് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഈ ഇതിൻ്റെ ഉള്ളിൽ വലിയ ഷാർക്കാണ്, ഏറ്റവും വലിയ ഷാർക്കുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് അതിൻ്റെ രണ്ട് ചെറിയ കുഞ്ഞ് ഷാർക്കുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എമി പറയുന്നുണ്ട് ബേബി വാവാവോ ഉറങ്ങണമെന്നും പറഞ്ഞിട്ട് അതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വലിയ ഷാർക്ക്, നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല സൈസുള്ള ഷാർക്ക് തന്നെയാണ്. ഇത് ജെല്ലി ഫിഷ് ആണ് കേട്ടോ. ഇതിൻ്റെ ലൈറ്റ് എഫക്റ്റിനനുസരിച്ച് അതിൻ്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അതാ നമ്മൾ അക്കോറിയൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച തന്നെ ആയിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ എന്തായാലും മിസ് ചെയ്യാതെ വന്ന് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.